മുജാഹിദീൻ ഇറക്കിയ ഇസ്ലാം സത്യമാർഗം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമായിരുന്നു അത്. ഇപ്പൊ ഉള്ളതല്ല, അവർക്ക് അറിയാതെ പോയതാണ്, പുതിയ ഒന്നുമില്ല. അത് വെച്ചുകൊണ്ട് ആശയപരമായി സാൽവേഷനെ നേരിടാൻ ശ്രമിച്ച പ്രബോധനം പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സാൽവേഷൻ. ഇത് അവർ പറഞ്ഞതാണ് ആ സാൽവേഷൻ. അതേപോലെ തന്നെ മൈസൂരിൽ നിന്നും ഒരു പോലീസ് പാർട്ടി വന്നു, സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് വളരെ ശക്തമായി കോപത്തിന്റെ മുഖത്തോടുകൂടിയാണ് വന്നത്. എന്താണ് പ്രശ്നം? അവിടെ നിന്ന് പല കോയമ്പത്തൂരിൽ നിന്ന് 20 ബസ് വരുന്നുണ്ട് ഇങ്ങോട്ട്, ദേവാലയിൽ നിന്ന് ബസ് പുറപ്പെടുന്നു, അങ്ങനെ ആ പ്രദേശങ്ങളിലെല്ലാം ഇങ്ങോട്ട് ബസ് പുറപ്പെടുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കർണാടകയിൽ നിന്ന് ആളുകൾ സംഘടിച്ച് എന്തിനാണ് കോഴിക്കോട് നിങ്ങളുടെ ഞങ്ങൾ ഇന്ന് പരിശോധിക്കണം ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ പറഞ്ഞു പരിശോധിക്കാം, പക്ഷെ ഇവിടെ ഒരു പോലീസ് ഉണ്ട്, ആ പോലീസിന് അനുമതി വാങ്ങി വന്നോളൂ. പോലീസിന്റെ കേരള പോലീസിന് അനുമതി വാങ്ങിയവർ വന്നു, അവർ ഈ എക്സിബിഷന്റെ ഭാഗങ്ങൾ പരിശോധിച്ചു. ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ ആയതുകൊണ്ട് അതിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് അവരെല്ലാം വായിച്ചു മനസ്സിലാക്കി. എതിർക്കാൻ വേണ്ടി വന്നവർ, ചോദ്യം ചെയ്യാൻ വന്നവർ, ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്, ഇത് നാടിന് ആവശ്യമാണ്, ഇത് കർണാടകയിലും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാ മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ, സഹോദരങ്ങളെ, വക്കം മൗലവിയുടെ പേര് പറഞ്ഞു പടങ്ങി പത്രത്തിലായി പോയല്ലോ. ഈ ശ്രീധരം പിള്ള പോലും നല്ല അഭിപ്രായം എഴുതിയ, നൂറുകണക്കിന് ആളുകൾ നല്ലത് പറഞ്ഞ, നല്ലത് പറയാൻ വേണ്ടി നടത്തിയതല്ല, ദൗത്യ നിർവഹണത്തിന് വേണ്ടി നടത്തിയതാണ്. അതിനെതിരെയുള്ള ഒരു പരാമർശം വന്നതെന്നതും അതൊരു ലേഖനമായി മാറിയെന്നതും അത് നാട്ടിലൊക്കെ ഒട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള വിഷമത്തിന്റെ ആ ആഴം നിങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ അടുത്തറിയുകയും ഇതിന്റെ പ്രബോധന സംരംഭങ്ങളുമായി സഹകരിക്കണമെന്നും വാഴക്കാട് നടന്നിട്ടുള്ള ബഹുമാന്യനായ എനിക്ക് ശേഷം സംസാരിക്കാനുള്ള കെ എൻ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അബ്ദുറഹിമാൻ സലഫി നടത്തിയ ആ ഖണ്ഡന പ്രസംഗത്തിന്റെ എത്ര വാർത്തകൾ, എത്ര പരസ്യം അന്ന് ഷബാബിൽ വന്നു എന്ന് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അന്നേ ഒരു പരസ്യവും കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണം, അതിന്റെ പേരിൽ ഈ പ്രദേശത്തുകാരനായ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു സഹോദരൻ രോഷം കൊണ്ട രംഗം ഇപ്പോഴും എനിക്ക് എം എസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഓർമ്മയുണ്ട്. ഒരു പരസ്യം പോലും അബ്ദുറഹിമാൻ സംസ്ഥാനത്തുനിന്ന് ആൾ വരുന്ന ഒരു പരിപാടിക്ക് ഒരു പരസ്യം പോലും കൊടുത്തു. അന്ന് തന്നെ ഇത്തരം ഒരു ചിന്താധാര ഇതിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിൽ പിണർപ്പുണ്ടായിട്ടുണ്ട്. ഇവിടെ സുലൈമാൻ സേട്ടു സാഹിബ്, അദ്ദേഹം മുസ്ലിം ലീഗ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി, അങ്ങനെ അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ നിങ്ങൾക്ക് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ വേറൊരു ലീഗ് ഉണ്ടാക്കി എന്നല്ല, മറിച്ച് അദ്ദേഹം പുറത്തുപോയി, ഓഡിറ്റോറിയത്തിലേക്ക് ആൾക്കാരെ സംഘടിപ്പിച്ചു, INL പ്രഖ്യാപിച്ചു, അല്ലേ? അതാണ് അദ്ദേഹം ചെയ്തത്. അതേപോലെ തന്നെ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ടായി, അദ്ദേഹം മുരളീധരനെ പുറത്തു പോകേണ്ട സന്ദർഭമുണ്ടായി, എന്നെങ്ങനെ പുറത്താക്കാനൊന്നും കഴിയില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്, പുറത്തുപോയി DAC രൂപീകരിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബദൽ രേഖ അവതരിപ്പിച്ച് രാഘവൻ ബദൽ പ്രവർത്തനം നടത്തിയെന്ന ആരോപണമുണ്ടായി, രാഘവനെ പുറത്താക്കി, എന്നെങ്ങനെ പുറത്താക്കാനൊന്നും കഴിയില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ വേറൊരു CPM ഉണ്ടാക്കി എന്നല്ല, മറിച്ച് പുറത്തുപോയി മാന്യമായി CMP ഉണ്ടാക്കി. ഇത് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കണ്ടതല്ലേ? എന്നാൽ ലോക ചരിത്രത്തിൽ നമുക്ക് പരിചയമില്ലാത്ത സംഭവം, നിങ്ങൾ പുറത്തു പോകണം, ഇന്നെന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നീലപുസ്തകം ഇറക്കി എന്ന് പറഞ്ഞു, ഇന്നെന്ന ആദർശപരമായ തകരാറുകൾ സംഘടനാപരമായ അച്ചടക്കരായിട്ടും കാണിച്ചു, പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോ, ഏയ് ഇല്ല, ഞങ്ങൾ ഇതിന്റെ ഉള്ളില് 99 തന്നെ NMK ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾക്ക് യുവസംഘടന ഉണ്ടാക്കി, അതും രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞു MSM ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2000 ബഹുമാന്യനായ ഹുസൈൻ മടവൂർ വായക്കാട്ട് വരുമ്പോ ഇങ്ങനെ ചിരിക്കുക, ചിരിക്കുമ്പോ തങ്ങളൊക്കെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഞാന് വേറെ സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ നിക്കി എന്ന് പറഞ്ഞ് ആലോചിച്ചു. ആ രംഗം ലോക ചരിത്രത്തിൽ ഏതൊരു സംഘടന, ഇതും ഒരു മതത്തിന്റെ പേരിലല്ലേ? ഏതായത്താ തെളിവ് സഹോദരങ്ങളെ? ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ലോക ചരിത്രത്തിൽ സമാനതയുണ്ടോ ഇത്തരം സംഭവങ്ങൾക്ക്? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി എതിർക്കുന്നവർ പോലും ഔദ്യോഗികത കേരള നേതൃത്വത്തിൽ മുജാഹിദിന് തന്നെയാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഈ വസ്തുത. മരിച്ചുപോയ കൊരമ്പയിൽ അഹമ്മദ് ഹാജി ലീഗിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിർബന്ധമായും യൂത്ത് ലീഗിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കണം, ഇത് മുസ്ലിം ലീഗിന്റെ യുവസംഘടനയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ചതുപോലെ ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ല. നോക്കൂ,
അവര് പോലും ഉദ്ധരിക്കേണ്ടി വന്നില്ലേ? ഈ പാവനമായ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഈ വൃത്തികെട്ട പ്രവർത്തനം സഹോദരങ്ങളെ ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആ ഗൗരവം യഥാവിധി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ ആദർശ പ്രബോധ രംഗത്ത് വാഴക്കാടും പരിസര പ്രദേശങ്ങളിലും എമ്പാടും പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഇതാ സാൽവേഷൻ കഴിഞ്ഞ് അതിന്റെ അനുബന്ധം എന്നോണം വിദ്യാർത്ഥി വിഭാഗം ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷഹദാദും അതേപോലെ തന്നെ സി എം സാബിർ നവാസ് ജനറൽ സെക്രട്ടറിയുമായി കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട എം എസ് എമ്മിന്റെ നേതൃത്വത്തിൽ സാൽവേഷന്റെ അനുബന്ധം എന്നോണം മുതലക്കുളം മൈതാനിയിൽ വെച്ച് അടുത്ത 21-ാം തീയതി അതിന്റെ എം എസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ പ്രബോധന പരിപാടികൾ വീണ്ടും ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചകൾ വീണ്ടും വരികയാണ്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വാഴക്കാടും പരിസര പ്രദേശങ്ങളിലും മുൻകാലത്തുള്ളതുപോലെ ആദർശ പ്രബോധന രംഗം കൂടുതൽ സജീവമാക്കണം എന്ന ഒരു എളിയ നിർദ്ദേശം മാത്രം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മുൻകാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരിൽ പലരും മരിച്ചുപോയി, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. ഈ ആദർശ പ്രബോധന രംഗത്ത് ഞങ്ങളെയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി പാടുപെട്ട പല പണ്ഡിതന്മാരും പ്രാസംഗികരും നേതാക്കന്മാരുമുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹുവേ നീ നൽകണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, അള്ളാഹുവേ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണമേ. യഥാർത്ഥമായ കലിമത്ത് തൗഹീദിന് വേണ്ടി മുഹമ്മദുണ്ട സൂറത്തുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. മരണം വരെ ഹിദായത്തോടുകൂടി ജീവിക്കാനും ഹിദായത്തോടുകൂടി തന്നെ മരണപ്പെടാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد ബഹുമാന്യനായ അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇനി ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ എങ്ങനെയെങ്കിലും വന്നു പോവണം എന്ന് കരുതി ഇവിടെ എത്തിച്ചേർന്നതാണ്. പ്രസംഗിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സദസ്സിൽ ഇനി അതിൻ്റെ ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാഴക്കാട് പ്രദേശത്ത് അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രം അയവിറക്കുമ്പോൾ ലോകത്ത് പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങുകയും ആ പ്രവർത്തനങ്ങൾ വീണ്ടും മന്ദീഭവിക്കുകയും വീണ്ടും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും കർമ്മനിരതരാവുകയും ഇങ്ങനെ തുടർച്ചയായി ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ കണ്ണിയറ്റുപോവാതെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ സദസ്സിന് അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ ദാറുൽ ഉലൂമും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ കേരളത്തിൻ്റെ മതരംഗത്ത് വെളിച്ചം വീശുകയും ഇവിടെ നിന്ന് വിജ്ഞാനം നുകർന്നെടുത്ത ആളുകൾ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ വമ്പിച്ച പങ്കുവഹിച്ചുവെങ്കിലും ഒരുപക്ഷെ ആ നവോത്ഥാനം നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ ആ നവോത്ഥാനത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ആ നവോത്ഥാനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ മറ്റുള്ള മാർഗങ്ങളിൽ സജീവമായി
ഇതുമായി വേണ്ടത്ര ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ താല്പര്യം ഇല്ലാത്തവർ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പടച്ചതമ്പുരാന്റെ ഒരു നിമിത്തം എന്നുള്ള നിലക്ക് നമ്മുടെ കേരളക്കരയിലെന്ന് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും ലോകാവസാനം വരെ അള്ളാഹുവിന്റെ സന്ദേശം അതിന്റെ തനിമയോടുകൂടി പ്രബോധനം ചെയ്യുന്ന സംവിധാനം നിലനിൽക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്ന നബി വചനത്തിന്റെ പുലർച്ചയെന്നോണം ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലേക്ക്, ഇന്ന് അങ്ങാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നെക്കാൾ കൂടുതൽ ആ കാര്യങ്ങൾ ഈ പ്രദേശത്തുകാരായ സദസ്സിൽ ഇരിക്കുന്നവരും അകലെ നിൽക്കുന്നവരും ഇവിടെ വന്നവരും വരാത്തവരുമായ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്.